നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നത്, അവർക്കെന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തു കൊടുത്തത് എന്നുള്ള ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം പറയാം. 1942 കിറ്റ് ഇന്ത്യ പ്രമേയത്തിനെ എതിർത്തുകൊണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിന്നു തുടങ്ങിയത്. ആദ്യം അതിനു മുൻപ് പാർട്ടിയെ നിരോധിച്ചിരിക്കുകയായിരുന്നു. 8 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരിക്കുകയായിരുന്നു. ഈ കിറ്റ് ഇന്ത്യ പ്രമേയത്തിനെ എതിർക്കുകയും 2. ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം ബ്രിട്ടീഷ് ഗവൺമെൻറ് പിൻവലിച്ചത്. അങ്ങനെ നിരോധനം പിൻവലിക്കുക മാത്രമല്ല, ഈ മാപ്പപേക്ഷ കൊടുത്ത് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി കൂടി ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് അതിനുശേഷം അതിനെ തുടർന്ന് നിരോധനം പിൻവലിക്കുകയും ആ നിരോധനം പിൻവലിച്ചതിനെ തുടർന്ന് എന്തെല്ലാം സഹായങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാർക്ക് വാഗ്ദാനം ചെയ്തത് എന്നുള്ളതും അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നിരോധനം റദ്ദാക്കി പാർട്ടിക്ക് നിയമാനുസൃതം നിയമസാധുത്വം നൽകി പാർട്ടിക്കും പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്കുമെതിരെ 8 വർഷമായി ഏർപ്പെടുത്തിയിരുന്ന നിരോധനം 1942 ജൂലൈ 23 നീക്കി തടവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുഴുവൻ വിട്ടയച്ചു. ആഹ്ലാദ തിമിർപ്പിനിടയിൽ 1943 മെയ് 23 ജൂൺ 1 തീയതികളിൽ പാർട്ടിയുടെ ആദ്യ കോൺഗ്രസ് ബോംബെയിൽ ചേരുകയും ചെയ്തു. ആദ്യമായി പാർട്ടി കോൺഗ്രസ് ചേർന്നത് ബ്രിട്ടീഷുകാരുടെ ചെലവിലാണ് എന്നർത്ഥം. ഇതിനിടയിൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ലാത്തൊരു കാര്യം മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതും പറയാം. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി ഓഫീസ് ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ ചെലവിലാണ്. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി തുടങ്ങിയ കമ്മ്യൂൺ, അതായത് കമ്മ്യൂണിസ്റ്റുകാരായ അതുവരെ ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞിരുന്നവർ ഒരു കമ്മ്യൂൺ എന്ന പേരിൽ, അങ്ങനെ ഭാര്യാഭർത്താവ് എന്നുള്ള ബന്ധമൊന്നുമില്ലാതെ തന്നെ ഒരു ലോഡ്ജിനുള്ളിൽ കഴിയുന്നതുപോലെ, അതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യവും മറ്റ് സ്വാതന്ത്ര്യവും ഒക്കെ. ആ മറ്റ് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ എടുക്കണം. ആ സ്വാതന്ത്ര്യം ഒക്കെ അനുഭവിച്ചുകൊണ്ട് കമ്മ്യൂൺ ഉണ്ടാക്കുകയും കമ്മ്യൂണിൽ ബ്രിട്ടീഷുകാർ കൊടുത്ത പൈസ കൊണ്ട് പ്രതിമാസ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് പാർട്ടി നേതാക്കൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ പാർട്ടി കമ്മ്യൂൺ സ്വന്തമായിട്ട് കിട്ടി ബ്രിട്ടീഷുകാരിൽ നിന്ന്. കമ്മ്യൂണിൽ താമസിക്കുന്നവർക്കും മറ്റ് പാർട്ടി പ്രവർത്തകർക്കും പ്രതിമാസ ശമ്പളം കിട്ടിത്തുടങ്ങി. അതുകൂടാതെ പിന്നെ ആദ്യമായി പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ ഈ പറഞ്ഞ 43 മെയ് 23 മുതൽ ജൂൺ 1 തീയതി വരെ ആവേശഭരിതരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി കോൺഗ്രസ് നടത്തുകയും ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ചെലവിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പീപ്പിൾസ് വാർ എന്ന പേരിൽ പുതിയ പ്രസിദ്ധീകരണം ആരംഭിച്ചു. കോൺഗ്രസ് ഗാന്ധിജി, JP സുഭാഷ് ബോസ് തുടങ്ങിയ ദേശീയ പ്രസ്ഥാനങ്ങളെയും ദേശീയ നേതാക്കളെയും ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നുകൊണ്ട് പീപ്പിൾസ് വാറിൻ്റെ ലക്കങ്ങളിലൂടെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുത്ത പ്രധാന ചുമതല. മുമ്പ് ഗാന്ധിജിയെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും ആക്ഷേപിച്ചിരുന്നത് ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളെ തടസ്സപ്പെടുത്താതെ ജനങ്ങളെ അഹിംസാത്മക ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്നത് യുദ്ധശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു. രണ്ടായാലും ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തതിൻ്റെ പേരിലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ നേതാക്കളെ ആക്ഷേപിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിൻ്റെ പേരിൽ ആക്കി മാറ്റി. അതുപോലെയുള്ള ചില കാര്യങ്ങൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളും നിങ്ങളുടെ അനുയായികളും കോൺഗ്രസ്സിലെ ഒരു പ്രത്യേക വിഭാഗം എന്ന നിലയ്ക്ക് ഞങ്ങളുടെയും ഇടയ്ക്ക് ഞങ്ങൾക്ക് മനസാക്ഷിക്കൂത്തില്ലെന്ന് ഉറപ്പായി പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾക്ക് മനപ്രയാസമില്ല, വിശദീകരണം ബോധിപ്പിക്കേണ്ടതായി ഒന്നുമില്ല. കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, ഞങ്ങൾ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുന്നു അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ആണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രഖ്യാപിച്ചത്. അതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, ജനറൽ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി 1944 സെപ്റ്റംബർ 12
സെപ്റ്റംബർ 12 പാർട്ടിക്ക് വേണ്ടി എഴുതിയ കത്തിൽ, ഗാന്ധിജിക്ക് എഴുതിയ കത്തിൽ പറഞ്ഞുണ്ടു, ന്യൂഡൽഹിയിലെ ചരിത്ര രേഖകൾ രാഷ്ട്രത്തിൻ്റെ കയ്യിൽ വരുന്ന ദിനത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നില്ല. ഞങ്ങളുടെ ഇന്നത്തെ രാഷ്ട്രീയ നയത്തെപ്പറ്റി ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് കരുതുന്നു എന്ന് അന്ന് നിങ്ങളോട് പറയും എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യം വിശദീകരിക്കുക, അല്ല കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: സർക്കാരിൻ്റെ യുദ്ധശ്രമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരുപാധിക പിന്തുണ നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് NM ജോഷി നവംബർ 16 വൈസ്രോയി കൗൺസിലിലെ ആഭ്യന്തരകാര്യങ്ങളുടെ ചുമതലയുള്ള അംഗമായ സർ റെജിനാൾഡ് മാക്സ്വെല്ലിനെ അറിയിച്ചു. ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി, അതുകൊണ്ട് അറിയിച്ചു. അതുകൊണ്ട് തടവിൽ കഴിയുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും മോചിപ്പിക്കണമെന്ന് ജോഷി മാക്സ്വെല്ലിനോട് അപേക്ഷിച്ചു. ഡിസംബർ 19 മാക്സ്വെൽ ജോഷിക്ക് കത്തെഴുതി. ജോഷി ഡിസംബർ 22 മാക്സ്വെല്ലിന് അതിനുള്ള മറുപടിയും എഴുതി. മറുപടി കത്തിൽ സംശയങ്ങൾക്ക് ജോഷി ഇങ്ങനെ ഇത് PC ജോഷി അല്ല NM ജോഷിയാണെന്ന് മാറിപ്പോകരുത്. സ്വാഭാവിക ആണ് അങ്ങയുടെ ശങ്ക, എന്നാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരെ വിട്ടേക്കുക, അവരുടെ പിന്തുണ, അതായത് ജയിലിൽ കിടക്കുന്ന പാർട്ടി നേതാക്കളുടെ പിന്തുണ സത്യമായും നിരുപാധികമായും നിങ്ങൾക്കായിരിക്കും എന്ന് പറയുന്നു. യുദ്ധശ്രമങ്ങളോടുള്ള കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ മാറിയെന്നും തടവിൽ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് യുദ്ധശ്രമങ്ങളെ സഹായിക്കാൻ കഴിയാത്തതെന്നും NM ജോഷി പറയുകയാണ്. ഞങ്ങളുടെ നേതാക്കൾ തടവിൽ കഴിയുന്നത് കൊണ്ടാണ് നിങ്ങളെ വേണ്ട പോലെ സഹായിക്കാൻ പറ്റാത്തത്. അവരെ പുറത്തുവിട്ടാൽ അവർ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തും. അതനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് തടവുകാർ ജയിൽ വിമോചിതരായിക്കൊണ്ടിരുന്നു. ഹസാരിബാഗ് ജയിലിൽ നിന്ന് സുനിൽ മുഖർജിയും രാഹുൽ സാം ക്രിസ്ത്യാനയും, ലക്നൗ സെൻട്രൽ ജയിലിൽ നിന്ന് സജ്ജത് സാഹിർ, ബറേലി സെൻട്രൽ ജയിലിൽ നിന്ന് AK ഘോഷ്, RD ഭരദ്വാജ്, ഷൈറും രമേശ് ചന്ദ്ര സിൻഹ, DN മജുംദാർ, HD മാളവിയ, യർവാദ സെൻട്രൽ ജയിലിൽ നിന്ന് SA ഡാംഗെ, സോളി S ബക്ലിവാല, BT രണദിവെ, SG പാത്കർ, SS മിറാജ്കർ, വെല്ലൂർ സെൻട്രൽ ജയിലിൽ നിന്ന് SV ഖാട്ടെ, AS കെ അയ്യങ്കാർ എന്നീ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ 1942 ജനുവരി 25 മാർച്ച് 11 മോചിതരായി. അങ്ങനെ മോചിതരാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് നയവും പ്രവർത്തന പദ്ധതിയും പ്രതിപാദിക്കുന്ന ഒരു രേഖ, രഹസ്യം, ഇത് പ്രസിദ്ധീകരണത്തിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ചു. 10 പേജ് വരുന്ന ഈ രേഖ 1942 ഏപ്രിൽ 23 ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. രഹസ്യരേഖയാണ്, ഇത് പബ്ലിഷ് ചെയ്യാനുള്ളതല്ല, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വായിക്കാം. ബ്രിട്ടീഷുകാരോക്ക് അവിടെ ആദ്യം മാപ്പിരുന്നു, അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയെല്ലാം ജയിലിൽ നിന്ന് പുറത്തുവിട്ടു. പുറത്തുവിടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് സംശയമുണ്ടായിരുന്നു, ഇവർ ഞങ്ങൾക്കെതിരാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ യാതൊരു സംശയവും വിചാരിക്കേണ്ട, അവർ ജയിലിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത്. അവരെ പുറത്തുവിട്ടാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ വാദിക്കൂ, ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാക്ക് പല കത്തിടപാടുകളും മാപ്പപേക്ഷയും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയെല്ലാം വിട്ടതും. പാർട്ടി നിയമവിധേയമായി മാറി, പാർട്ടി പത്രങ്ങൾ തുടങ്ങി. 6 ഭാഷകളിൽ ആലോചിക്കണം, ആരുപോരുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിരോധിക്കപ്പെട്ട വിരലിലെണ്ണാവുന്ന അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരേ സമയം 6 പത്രങ്ങൾ ആരംഭിക്കുന്നു. ആ 6 പത്രങ്ങൾക്ക് പണം എവിടെയാണ്? എവിടുന്നാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നല്ലാതെ വേറെ എവിടുന്നാണ്? ഒന്ന്, ആദ്യമായി പാർട്ടിക്ക് ഓഫീസുണ്ടാവുന്നു, 4 നില കെട്ടിടം ഉണ്ടാവുന്നു ബോംബെയിലെ വലിയ നഗരത്തിൽ. എവിടുന്നാണ് ഇത്രയും വലിയ കെട്ടിടത്തിന് പൈസ? അത് ബ്രിട്ടീഷുകാർ നൽകിയതാണ്. അതുപോലെ തന്നെ അവിടെ കമ്മ്യൂൺ ആരംഭിക്കുന്നു. പാർട്ടി നേതാക്കളും സ്ത്രീകളുമെല്ലാം സഖാക്കൾ എന്നുള്ള നിലയിൽ, ആണും പെണ്ണും എന്നുള്ള സഖാക്കൾ എന്നുള്ള നിലയിൽ, ഭാര്യാഭർത്താക്കന്മാർ അച്ഛനമ്മ എന്നുള്ള നിലയിലൊന്നുമല്ല, സഖാക്കൾ എന്നുള്ള നിലയിൽ അതിനുള്ളിൽ ഒന്നിച്ചു കഴിയുന്നു. 3 നേരം ശാപ്പാട്, യൂണിഫോം, പ്രതിമാസ ശമ്പളം ഒക്കെയായിട്ട് സുഖമായി കഴിയുന്നു. എവിടെ നിന്നാണ് ഈ പൈസ പാർട്ടിക്ക് കിട്ടിയത്? ബ്രിട്ടീഷുകാരിൽ നിന്നായിരിക്കണം, വേറെ എവിടെ നിന്ന് കിട്ടാനാണോ?
അല്ലെ, ഒരുപോലെ പത്രം തുടങ്ങാനും ഒരേ സമയത്ത് പാർട്ടി ആഫീസും കമ്മ്യൂണും ഒക്കെ എങ്ങനെ തുടങ്ങും. അങ്ങനെ സഹായിച്ചതിൻ്റെ പേരിൽ മാപ്പെഴുതി ഈ കാര്യങ്ങളെല്ലാം നേടിയതിനെ തുടർന്ന് പിന്നീട് ഒരു രഹസ്യ കത്ത് അയക്കുകയാണ്. അതിലെ പ്രസക്ത ഭാഗം ഇതാണ്: കമ്മ്യൂണിസ്റ്റ് നയത്തിൻ്റെയും പ്രവർത്തന പദ്ധതിയുടെയും രൂപരേഖയാണ് ഇത്. ഈ യുദ്ധത്തെ ജനകീയ യുദ്ധമായി ഞങ്ങൾ കാണുന്നു. ലോകവിമോചനത്തിന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ ഇന്ത്യൻ ജനത അവരുടെ തന്നെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ തന്നെ വിമോചനത്തിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കണം. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരും ഈ സർക്കാരിൻ്റെ കീഴിൽ പോലും യുദ്ധസന്നാഹങ്ങളെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് കഴിയാവുന്ന എല്ലാ തരത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഉത്കടമായ അഭിലാഷം ഉണ്ടായി. മാന്യവും ഫലപ്രദവുമായ രീതിയിൽ അത് ചെയ്യാൻ കഴിയണമെന്ന് മാത്രം. എന്നുവെച്ചാൽ നിങ്ങൾ വെറുതെ ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്നർത്ഥം. ഞങ്ങളുടെ സഹചാരികളായ ദേശാഭിമാനികൾ ഈ നടപടിയെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളായി വ്യാഖ്യാനിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതായത് കോൺഗ്രസ്സുകാരോ മറ്റ് ദേശീയ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ ഞങ്ങളെ എതിർക്കും എന്ന് ഞങ്ങൾക്കറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരുന്നത്, ഞങ്ങൾ അവരോട് വിയോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന കാര്യങ്ങൾ, സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. ഏത് സർക്കാരിനോട്? ബ്രിട്ടീഷ് സർക്കാരിനോട്. ജാപ്പുകൾക്കെതിരായ പ്രതിരോധത്തിൽ സഹായിക്കാനും യുദ്ധയത്നങ്ങളെ ശക്തിപ്പെടുത്താനും ഞങ്ങളുടെ നയത്തിനും നടപടികൾക്കും സ്വജനങ്ങളുടെ പിന്തുണ നേടാനും കഴിയുന്നതെല്ലാം ചെയ്യാൻ ഇവ ഞങ്ങളെ പ്രാപ്തരാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഏതൊക്കെ കാര്യങ്ങൾ? ഒന്ന്, എല്ലാ കമ്മ്യൂണിസ്റ്റ് തടവുകാരെയും നിരുപാധികമായി വിട്ടയക്കുക. രണ്ട്, അകത്തും പുറത്തുമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കുക. മൂന്ന്, ഒളിവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലുള്ള വാറണ്ടുകൾ പിൻവലിക്കുക. വാറണ്ടുകൾ പിൻവലിക്കാൻ വെച്ചാൽ കേസ് പിൻവലിക്കണം, അറസ്റ്റ് വാറണ്ട് പിൻവലിക്കണം, അതിനൊക്കെ ഉള്ള മാപ്പ് തരണം. നാല്, നാഷണൽ ഫ്രണ്ട്, ന്യൂ ഏജ് എന്ന് തുടങ്ങി എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾക്കും എതിരെയുള്ള നിരോധനം നീക്കുക. പുതിയ ദിനപത്രങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ജേർണലുകൾ എന്നിവ ആരംഭിക്കാനുള്ള അനുമതി ഉടൻ നൽകുക. എന്ന് പറഞ്ഞാൽ അനുമതി മാത്രമല്ല, അതിന് ചില്ലുവാനവും കൂടി തരണം എന്നർത്ഥം. ഇത് നടത്തിക്കൊണ്ട് പോകണമല്ലോ. അഞ്ചാം പത്തികളെ നശിപ്പിക്കുന്നതിൽ ഞങ്ങളെക്കാൾ താല്പര്യമെടുക്കാൻ സർക്കാരിന് കഴിയില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാം പത്തികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവർ. അങ്ങനെ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവരെ നശിപ്പിക്കാൻ ഞങ്ങളെപ്പോലെ ബ്രിട്ടീഷ് സർക്കാരിന് കഴിയില്ല. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക. ദേശസ്നേഹികളെ നശിപ്പിക്കാൻ ഏറ്റവും നന്നായിട്ട് കഴിയുന്നത് ഞങ്ങൾക്കാണ്. അത് സർക്കാർ യന്ത്രങ്ങൾ കൊണ്ടൊന്നും കഴിയുന്നതല്ല എന്നാണ് അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നേതാക്കളെ സർക്കാർ വിമോചിപ്പിക്കട്ടെ. ഞങ്ങളുടെ സ്വന്തം അച്ചടിശാല തുടങ്ങുന്നതിന് സർക്കാർ തടസ്സം നിൽക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ജേർണലുകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടാൻ സർക്കാർ ഞങ്ങളെ അനുവദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വാരികകൾ ഒട്ടും താമസിയാതെ 100,000+ പ്രചാരം നേടുമെന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും സംശയമില്ല. ഇങ്ങനെയൊക്കെ അനുമതി തരികയും ഒക്കെ ചെയ്താൽ ഈ ഒറ്റ ഏതാനും ദിവസങ്ങൾ കൊണ്ട് 100,000 വരിക്കാരെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അത്രയും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി എഴുതാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും കഴിയും. നിങ്ങളെന്തിനാ തടസ്സം നിൽക്കുന്നത്? നിങ്ങൾക്കെന്താ ഇത്ര സംശയം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഔദ്യോഗികമായി ബ്രിട്ടീഷ് സർക്കാരിനോട് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പത്രങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ യുദ്ധപ്രചരണ പത്രം ഞങ്ങളുടെ പത്രമാണെന്ന് സർക്കാരിന് കാണാൻ കഴിയുമെങ്കിൽ എന്നതിലും സംശയമില്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും വെച്ച് ഏറ്റവും കൂടുതൽ പ്രചാരണമുള്ളത് ഞങ്ങളുടെ പ്രസിദ്ധീകരണമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ യോദ്ധാക്കളാണ്. 5,000 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്കും അവരുടെ അസംഖ്യ അനുഭാവികൾക്കും കൂടി സർക്കാരിന് സമർപ്പിക്കാൻ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ: ഞങ്ങളുടെ ജനതയെ അണിനിരത്തുവാനുള്ള അവസരം തരൂ. ഞങ്ങളുടെ ജനതയെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അണിനിരത്താനുള്ള അവസരം തരൂ. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്ത, നിങ്ങൾക്ക് വേണ്ടി പ്രസംഗം നടത്താൻ, പ്രചാരണം നടത്താനുള്ള സന്ദർഭം ഒരുക്കി തരിക.
ഞങ്ങളുടെ നാടിനെ ആക്രമിച്ച ജാപ്പുകൾക്കും ജർമ്മൻകാർക്കും എതിരെ 24 മണിക്കൂറും പണിയെടുക്കുക. സർക്കാരുമായി ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയായാലും ഇപ്പോൾ ഞങ്ങൾ സർക്കാരിനെ വിമർശിക്കുന്നത് യുദ്ധം ചെയ്യുന്നതിലല്ല, മറിച്ച് വേണ്ട പോലെ യുദ്ധം ചെയ്യാത്തതിലാണ്. നിങ്ങൾ വേണ്ടതുപോലെ യുദ്ധം ചെയ്യുന്നില്ല, വേണ്ടതുപോലെ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നില്ല, നിങ്ങൾ വേണ്ടതുപോലെ നടപടികളൊന്നും എടുക്കാത്തതിലാണ് ഇപ്പം ഞങ്ങൾക്ക് പരാതി. അതിലാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. ഈ സർക്കാർ സംഘടിപ്പിക്കുന്ന യുദ്ധസന്നാഹങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സഹകരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ വാഗ്ദാനവും ഹൃദയം നിറഞ്ഞ വാഗ്ദാനമാണ് തരുന്നത് ബ്രിട്ടീഷുകാർക്ക്. ഇതിൽ കൂടുതൽ മറ്റാരെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നുവോ? അത് മാന്യമായി നിറവേറ്റാനുള്ള അവസരം വേണമെന്ന് മാത്രം. അതുവഴി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തന പദ്ധതിക്ക് ജനങ്ങളുടെ പിന്തുണയും ആർജിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരു അവസരം തരിക വേണ്ട പോലെ. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെ പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരൊറ്റ അവസരം തന്നാൽ മതി, ഈ ഭാരതത്തിലുള്ള എല്ലാ ദേശീയവാദികളെയും നശിപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ യുദ്ധവിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ പ്രചരണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കർമ്മപദ്ധതി, ഇനി ബ്രിട്ടീഷുകാർക്ക് സംശയമുണ്ടെങ്കിൽ അതും പറയുന്നുണ്ട്. ഫാസിസ്റ്റ് വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നതിനും, എന്ന് പറഞ്ഞാൽ ദേശീയവാദികൾക്കെതിരെ റാലികൾ സംഘടിപ്പിക്കുന്നതിനും ജനതയുടെ ദേശാഭിമാനം വിജൃംഭിച്ച് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിനും, അതൊരു അങ്ങനെ കൂടി ഇടയ്ക്ക് പറയണമല്ലോ, രക്ഷിക്കുന്നതിനും പരിഭ്രാന്തി നീക്കി ജനങ്ങളുടെ ആത്മവീര്യം വളർത്താനും ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രചാരണങ്ങളെ നിരാകരിക്കാനും, അതായത് ദേശീയവാദികളുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ അടക്കമുള്ള പ്രചരണത്തെ നിരാകരിക്കാനും വേണ്ടി ജയിൽ മോചിതരാകുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ രാജ്യം മുഴുവൻ പ്രചാരണത്തിനയക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യം മുഴുവൻ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്ക് വേണ്ടി പ്രചാരണത്തിനയക്കാൻ പോവുകയാണ്. അവർ ജയിലിൽ നിന്നൊന്ന് വന്നു കിട്ടിയാൽ മതി. നിങ്ങളവരെ വെച്ച് താമസിപ്പിക്കും തോറും നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രചാരണമാണ് മുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം വിട്ടാൽ ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രചാരണം നമ്മൾ സംഘടിപ്പിക്കും. ഫാസിസ്റ്റ് വിരുദ്ധ പോസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ദേശീയവാദികൾക്കെതിരായ പോസ്റ്ററുകൾ കാർട്ടൂണുകളും പ്രദർശിപ്പിച്ചും ഫാസിസ്റ്റ് വിരുദ്ധ സംഗീത നൃത്ത സംഘങ്ങളെ ഉപയോഗിച്ചും ഫാസിസ്റ്റ് വിരുദ്ധ നാടകങ്ങൾ അവതരിപ്പിച്ചും രാജ്യത്തെമ്പാടും ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനങ്ങൾ വിരുദ്ധ മേളകൾ സംഘടിപ്പിക്കും. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഞങ്ങൾ ദേശീയവാദികൾക്കെതിരെ കഥാപ്രസംഗങ്ങൾ, നാടകങ്ങൾ, നൃത്ത പരിപാടികൾ, സംഗീത പരിപാടികൾ, കാർട്ടൂൺ പ്രദർശനങ്ങൾ, പോസ്റ്റർ പ്രചാരണങ്ങൾ ഒക്കെ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. നിസാര പരിപാടികളല്ല. ഗ്രാമങ്ങൾ തോറും ഞങ്ങൾ കഥാപ്രസംഗം നടത്തും, നാടകം നടത്തും, പാട്ടുപാടും, നൃത്തമാടും, കച്ചേരി നടത്തും. ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതികളാണ്. മറ്റൊന്ന്, റിക്രൂട്ട്മെൻറ്റ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണം പ്രചണ്ഡമായി കഴിഞ്ഞാൽ പൊരുതുന്ന സേനയുടെ വിവിധ വിഭാഗങ്ങളിലേക്ക് ആളെ എടുക്കുന്ന ജോലിയും ഞങ്ങൾ നടത്താം. അതായത് ഈ പ്രചരണം, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രചാരണം നടത്തി അതൊരു വലിയ അന്തരീക്ഷത്തിലെത്തി നിൽക്കുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടി പട്ടാളത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണിയായിരിക്കും പിന്നീട് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അഥവാ ഏതെങ്കിലും പ്രത്യേക സേവനത്തിന്, ഇനി പട്ടാളത്തിലേക്ക് ആളെ വേണ്ട, നിങ്ങൾക്ക് വേറെ തുണി അലക്കാനും കൗപീനം കഴുകാനും ഒക്കെയാണോ ആളിനെ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സേവനത്തിന് ആളെ ചേർക്കേണ്ടത് ഏറ്റവും പ്രധാനമാണെങ്കിൽ അതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്ത മാപ്പപേക്ഷയിൽ പറയുന്ന വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടാൽ ഈ പ്രചാരണങ്ങളൊക്കെ നടത്താൻ നിങ്ങൾക്ക് വേണ്ടി പത്രങ്ങളായ പത്രങ്ങൾ, മാസികകൾ, വാരികളൊക്കെ നടത്തി, അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ പ്രചാരണം, നാടകം, കഥാപ്രസംഗം, കവിത എഴുത്ത്, നൃത്ത സന്ധ്യകൾ ഇതെല്ലാം നടത്തുന്നത് കൂടാതെ പട്ടാളത്തിലേക്ക്, നിങ്ങളുടെ പട്ടാളത്തിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാം. ഇനി പട്ടാളത്തിലേക്ക് വേണ്ടെങ്കിലോ നിങ്ങളുടെ തുണി അലക്കുകയും ഗൗപീനം കഴുകുകയും നിങ്ങളെ കുളിപ്പിക്കുകയും നിങ്ങൾക്ക് എന്ത് വേണോ, കഞ്ഞിയും വെള്ളവും വിറകും വെട്ടി തരണോ, കഞ്ഞി വെച്ച് തരണോ,
നിങ്ങളെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി, അതെല്ലാം അത്തരമുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും ചെയ്യാനും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. സൈന്യവും ജനങ്ങളും തമ്മിലുള്ള സാഹോദര്യം വളർത്തുന്നതിന് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. സൈന്യം മുൻനിരയിലേക്കും പിന്നിരയിലേക്കും നീങ്ങുമ്പോൾ അവർക്ക് യാത്രയയപ്പുകൾ, സ്വീകരണങ്ങൾ, അനുമോദനങ്ങൾ എന്നിവ ഞങ്ങൾ സംഘടിപ്പിക്കും. ബ്രിട്ടീഷ് പട്ടാളക്കാർ മുന്നേറുമ്പോഴും ഇടയ്ക്ക് തിരിച്ചു വരുമ്പോഴുമൊക്കെ അവർക്ക് വേണ്ടിയുള്ള സ്വീകരണങ്ങൾ, യാത്രയയപ്പുകൾ, അനുമോദന യോഗങ്ങൾ എല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചു കൊള്ളാം. അമേരിക്കൻ ബ്രിട്ടീഷ് സേനാവിഭാഗങ്ങളുടെ വിനോദത്തിനായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സംഗീത നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. അമേരിക്കൻ ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി, ഈ അമേരിക്കൻ വിരുദ്ധത എന്ന് എപ്പോഴും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ ഈ ഒരു മനസാക്ഷിക്കൂത്ത് കിടക്കുകയാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും വേണ്ടി, അവരുടെ പട്ടാളക്കാർക്ക് വേണ്ടി ചെയ്ത പണികൾ മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ചിലത് വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കണം. അതേതാണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. അമേരിക്കൻ ബ്രിട്ടീഷ് സേനാവിഭാഗങ്ങളുടെ വിനോദത്തിനായി യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെ വിനോദം എന്ന് പറയുന്നത് പാട്ട് കേൾക്കലും നൃത്തം കാണലും അല്ലല്ലോ എന്ന് നിങ്ങൾക്കറിയാം. അവരെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സംഗീത നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ജനങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യങ്ങളുമായി സാഹോദര്യ ബന്ധം ഊട്ടി വളർത്താൻ എവിടെയെല്ലാം ജനകീയ പിന്തുണയോടുകൂടി ഞങ്ങൾ സഹായിക്കണമെന്ന് സൈനിക മേധാവികളോ ഉദ്യോഗസ്ഥ വൃന്ദമോ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ സ്വേച്ഛയാ സഹകരിക്കുകയും ചെയ്യും. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന്, അത് ഇന്ന ഇന്ന ആൾ പറയണമെന്നൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല. വൈസ്രോയി പറയണമെന്ന് നിർബന്ധമില്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പട്ടാളക്കാർ പറഞ്ഞാൽ മതി എന്ന്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യാൻ റെഡിയാണ്. മറ്റൊന്ന്, പ്രത്യേക റിക്രൂട്ട്മെൻറ്റ്. ഞങ്ങൾ ഉടൻ ചാവേറ്റ് പടകൾ രൂപീകരിക്കും. പട്ടാള ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് ഗറില്ല യുദ്ധ പരിശീലനം നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവർ ഞങ്ങളുടെ സ്വന്തം സഖാക്കളും രണോത്സുകരായ തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥി യുവജനങ്ങളുമായിരിക്കും. ആലോചിക്കണം, പ്രത്യേക ചാവേറ്റ് പടകളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാവാൻ റെഡിയാണ്. ജീവിക്ക തിരിച്ചു വരാൻ പോലും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾക്ക് വേണ്ടി ചാവേറ്റ് പടകളെ ഉണ്ടാക്കാം. അവർക്ക് ബ്രിട്ടീഷുകാർ ഗറില്ല പരിശീലനം കൊടുക്കുകയും വേണം. ഞങ്ങളുടെ ഉറച്ച സഖാക്കളും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥി യുവജനങ്ങളും, അതാ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ SFI-ക്കാരും DYFE-ക്കാരും CPM-കാരും ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ചാവേറ്റ് പടകൾ, ചാവേറുകളാകാൻ വരുന്നത് ഞങ്ങളായിരിക്കും. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഞങ്ങളുടെ സന്നദ്ധഭടന്മാർക്ക് സാധാരണ പട്ടാളക്കാരൻ്റെ ശമ്പളമേ കൊടുക്കേണ്ടൂ. അവർക്ക് കൂടുതൽ കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിലും, ചാവേറുകളാകുമ്പോൾ കൂടുതൽ കൂലി കൊടുക്കേണ്ടതാണല്ലോ, പക്ഷേ അതിന് യോഗ്യതയുണ്ടെങ്കിലും സാധാരണ പട്ടാൾക്കാർക്ക് കൊടുക്കുന്ന കൂലി മതിയെന്ന്. ഇനി കൂലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അധികം ഉയർന്ന പദവി നൽകപ്പെട്ടാലും യോഗ്യതയുണ്ടെങ്കിലും ഒക്കെ കൂലി അത്ര മതി. ഇപ്പം മേജറാക്കിയാലും ഞങ്ങൾക്ക് സാധാ പട്ടാളക്കാരൻ്റെ കൂലി മതി. നിങ്ങൾക്ക് വേണ്ടിയല്ലേ പണിയെടുക്കുന്നത്. ഇത് യോഗ്യമാണെന്ന് ആർമി ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിന് തോന്നുന്നെങ്കിൽ അതിൻ്റെ പ്രതിനിധിയുമായി കൂടുതൽ ചർച്ച ചെയ്ത് കൂട്ടായി വിശദാംശങ്ങൾ തയ്യാറാക്കാനും ഉടൻ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാനും ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. മറ്റൊന്ന്, ഉൽപ്പാദനത്തെ സംബന്ധിച്ച് വാക്ക് പറയാം. അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കാർഷിക വ്യാവസായിക ഉൽപ്പാദനങ്ങൾ കൂട്ടുവാൻ വേണ്ടിയുള്ള എല്ലാം, അതായത് സർക്കാരിന് എന്തെങ്കിലും അവിശ്വാസമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിനായി ഞങ്ങളുടെ ഉൽപ്പാദന നയം ലളിതവും വ്യക്തവുമായ വാക്കുകളിൽ അവതരിപ്പിക്കുന്നു. ഈ യുദ്ധത്തെ ഞങ്ങളുടെ യുദ്ധമായി കരുതുന്നു. റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുമ്പോൾ, യുദ്ധമുന്നണിയിൽ സ്വന്തം രക്തം ചിന്താൻ ഞങ്ങൾ തയ്യാറായിരിക്കുമ്പോൾ, പിൻനിരയിൽ ജനങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത് ലളിതമായ ഒരു മുദ്രാവാക്യമായിരിക്കും: എല്ലാം യുദ്ധത്തിനു വേണ്ടി. എല്ലാം യുദ്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ
എല്ലാം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്നുള്ളത് മാത്രമായിരിക്കും ഞങ്ങളുടെ ഒരേ ഒരു മുദ്രാവാക്യം. ഞങ്ങളുടെ ആൾക്കാർ ചാകാൻ നിൽക്കുന്നു, ഞങ്ങൾ പ്രചാരണം നടത്തുന്നു, പത്രങ്ങൾ നടത്തുന്നു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമോ? എല്ലാം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്നതായിരിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം. ഉൽപാദനം നിർത്താൻ പാടില്ല, അതനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കണം. ഇതാണ് ഞങ്ങളുടെ ജനകീയ യുദ്ധത്തിൻ്റെ യുക്തിസഹമായ നിഗമനം. തൊഴിലാളികളുടെ സമരം ചെയ്യുവാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെങ്കിലും തൊഴിൽ സമരങ്ങൾ പരമാവധി കുറയ്ക്കുകയും മനുഷ്യനാലാവുന്നിടത്തോളം തൊഴിൽ തർക്കങ്ങളെല്ലാം അനുരഞ്ജന ചർച്ചകളുടെ പരിഹരിക്കലുമാണ് ഞങ്ങളുടെ അംഗീകൃത നയം. ഞങ്ങളുടെ നേതാക്കളെ സർക്കാർ വിമോചിപ്പിക്കുകയും തൊഴിലാളി യൂണിയനുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്താൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന്, ശ്രദ്ധിക്കണം, ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ഒരു കാര്യം കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഉൽപാദനം ത്വരിതപ്പെടുത്താനുള്ള പദ്ധതികൾ തൊഴിലാളികളുടെ സഹായത്താൽ നടപ്പാക്കും. ഇക്കാര്യത്തിൽ അവരുടെ റഷ്യൻ സഹോദരന്മാരുടെ മാതൃക അവരും പിന്തുടരും. ഉപസംഹാരം. അവസാനം, ഈ മാപ്പപേക്ഷയുടെയും കത്തിൻ്റെയും ഒക്കെ രഹസ്യ കത്തിൻ്റെയും ഒക്കെ അവസാനം ഉപസംഹാരം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ധർമ്മം സർക്കാരിൻ്റെ പ്രായോഗിക സൈനിക ആവശ്യമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രായോഗിക സഹകരണം സ്വീകരിക്കാനും യുദ്ധത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് ഈ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുക്കാനോ അവർക്കെതിരെ ചാരപ്പണി നടത്താനോ അവരെ ആക്ഷേപിക്കാനോ ആക്രമിക്കാനോ ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ ബ്രിട്ടീഷുകാർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഇവരുടെ ഇടയിലാണ്. അതുപോലെ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കാനും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവൺമെൻറ് തടസ്സമാവില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യുദ്ധസന്നാഹങ്ങൾക്ക് ഞങ്ങളുടെ സഹകരണം ഫലപ്രദമാണെന്നും ഞങ്ങളുടെ നയമോ കർമ്മ പദ്ധതിയോ കൂടുതൽ വിശദീകരിച്ച് കിട്ടണമെന്ന് തോന്നുന്നുവെങ്കിൽ സർക്കാർ ആകെ ചെയ്യേണ്ടത് താഴെ പറയുന്നവർക്കെതിരെയുള്ള വാറണ്ടുകളും മറ്റുത്തരവുകളും ഉണ്ടെങ്കിൽ അവയും പിൻവലിക്കുക മാത്രമാണ്. ഞങ്ങളിനി വീണ്ടും ഇത് കൂടുതൽ വിശദീകരിച്ച് പറയണമോ? നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇത് എഴുതി തരേണ്ട ആൾക്കാരാണ് ജയിലിൽ കിടക്കുന്നത്, അവരെ ഒന്ന് പുറത്തേക്ക് വിട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് എത്ര വിശദീകരിച്ച് എഴുതി തരാനും ഞങ്ങൾ തയ്യാറാണ്. പി സി ജോഷി, എ ജി അധികാരി, പി സുന്ദരയ്യ, സോമനാഥ് ലാഹിരി, ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഡി എസ് വൈദ്യ എന്നിവരാണ് അവർ. അപ്പം നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാം, ഈ പണിയിൽ നമ്പൂതിരിപ്പാടും ഉണ്ട് എന്നർത്ഥം. ജയിലിനകത്തോ പുറത്തോ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് മുഴുവൻ വേണ്ടി ആധികാരികമായി സംസാരിക്കുവാൻ അവർക്ക് കഴിയും. അവരാണ് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ടി സംസാരിക്കാൻ അധികാരമുള്ളവർ. അവർ പറഞ്ഞുകൊള്ളും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെഴുതി തരും. അപ്പം പിന്നെ വേറെ സംശയം വേണ്ടല്ലോ. അപ്പം ഞങ്ങൾ എഴുതി തരുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൂടുതൽ വിസ്തരിച്ചും വിശദീകരിച്ചും കൂടുതൽ വ്യക്തമായിട്ടും നിങ്ങൾക്ക് എഴുതി തരാൻ ഈ നേതാക്കൾ തയ്യാറാണ്. സ്വതന്ത്രപരായി കണ്ടുമുട്ടുവാനുള്ള അവസരം സർക്കാർ അവർക്ക് നൽകട്ടെ. പി സി ജോഷിയുമായി സർക്കാർ നേരിട്ട് ബന്ധപ്പെടട്ടെ. ഈ രേഖയ്ക്ക് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൻ്റെ പൊതു പിന്തുണയുണ്ട്. ഞങ്ങളുടെ നയത്തിൻ്റെയും പ്രവർത്തന പദ്ധതിയുടെയും ഡ്രാഫ്റ്റ് ആണിത്. 1942 ഏപ്രിൽ 23. ഇനി ഒത്തിരിയുണ്ട്, ഞാനിത് ബാക്കി പിന്നെ പറയാം. ഏതായാലും ഒരു കാര്യം, ഇതിൽ കൂടുതൽ ഇവരെന്തുകൊണ്ടാണ് ഈ ബാക്കി ആൾക്കാരെ, ഈ സവർക്കറൊക്കെ, സവർക്കർ RSS ആണെന്നാണ് ഈ വിഡ്ഢിക്കൂട്ടങ്ങൾ കരുതി വച്ചിരിക്കുന്നത്, അത് പോട്ടെ. സവർക്കറെയൊക്കെ ഇവർ ചീത്ത വിളിക്കാൻ കാര്യം, സവർക്കർ കൊടുത്തത് ദയാഹർജിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത് മാപ്പപേക്ഷയാണ്. ദയാഹർജിയും മാപ്പപേക്ഷയും രണ്ടാണ്. മാപ്പ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാപ്പ് പറയുന്നത്. ദയാഹർജി എന്ന് പറയുന്നത് അതല്ല, എന്നോട് ദയ കാണിക്കണം, എന്നെ വെറുതെ വിടണം, ഇതാണ് ദയാഹർജിയുടെ താല്പര്യം. അതുകൊണ്ടാണ്, അതറിയാവുന്നത് കൊണ്ടാണ്, മാപ്പപേക്ഷയല്ല എന്നറിയാവുന്നത് കൊണ്ടാണ് സവർക്കറെ വർഷങ്ങളോളം വെച്ചുകൊണ്ടിരുന്നതും പുറത്തുവിടാതിരുന്നതും. പക്ഷേ ഒരൊറ്റ മാപ്പപേക്ഷ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുഴുവൻ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു. ഞാനിനി മുമ്പ് പറഞ്ഞതൊന്നും ആവർത്തിക്കണ്ടല്ലോ. ഞങ്ങൾ എന്തു വേണോ ചെയ്യാം, ബ്രിട്ടീഷുകാരുടെ കാല് നക്കണോ, അവരുടെ തുണി കഴുകി കൊടുക്കണോ, അവരുടെ കാല് തിരുമണോ,
പട്ടാളക്കാർക്ക് സേവ ചെയ്യണമോ അവർക്ക് വിനോദവും സുഖവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യപരിപാടികൾ ഇൻവെർട്ടഡ് കോമയിൽ ചെയ്തു കൊടുക്കണമോ അതിന് ഞങ്ങളുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്, അതിനവർ തയ്യാറാണ്. ഇനി അതല്ല യുദ്ധമുന്നണിയിൽ പോയി യുദ്ധം ചെയ്യണോ അത് ചെയ്യാം, ഇനി അതല്ല ചാവേറുകളാകണോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാവേറുകളാകാൻ റെഡിയാണ്, എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്താപരാധം ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും വേണ്ടി അവരുടെ കൂടെ പോവുകയും അവർക്ക് വേണ്ടി ഈ വേലത്തരങ്ങൾ ചെയ്യുകയും അവർക്ക് അടിമപ്പണി ചെയ്യുകയും ഒക്കെ ചെയ്യുകയും അവർക്ക് മാപ്പെഴുതി കൊടുക്കുകയും ചെയ്തതിൻ്റെ മനസാക്ഷിക്കുത്തുകൊണ്ടാണ് അവരെപ്പോഴും ഈ മറ്റാൾക്കാരെ ചീത്ത വിളിക്കുകയും ഫാസിസ്റ്റുകളെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ജനാധിപത്യം സോഷ്യൽ അമേരിക്കൻ വിരുദ്ധത എന്ന് അവരെപ്പോഴും പറയത്തില്ലേ, അതിൻ്റെ കാര്യവും അമേരിക്കക്കാർക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്, അവർ പട്ടാളക്കാർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് പട്ടാളപ്പണി എടുക്കാൻ, ഈ പറയുന്ന പോലെ ചാരപ്പണി എടുക്കാനും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും ഉള്ളവ രണ്ട് സെറ്റ് ആൾക്കാർ തിരുവിതാംകൂറിൽ നിന്നൊരു സെറ്റ് ഇപ്പോൾ കെ വി പത്രോസിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം മലബാർ സൈഡിൽ നിന്നും ഒരു പറ്റം സഖാക്കൾ ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ വേണ്ടി കാല് മാത്രമല്ല അവർക്ക് സർവാംഗം നക്കിത്തുവർത്തിക്കൊടുത്ത ഹീനമായ പണി ചെയ്തവരും ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഏറ്റവും ഹീനമായി അന്നും ഇന്നും എന്നും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നവരും അതിനുവേണ്ടി 1942 മുതൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പണം വാങ്ങി പത്രം നടത്തിയവരും ബ്രിട്ടീഷുകാരുടെ പണം വാങ്ങി ആപ്പീസ് കെട്ടിയവരും ബ്രിട്ടീഷുകാരുടെ പൈസ വാങ്ങി ആണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്ന എന്താണ് കമ്മ്യൂൺ ഉണ്ടാക്കിയും ഒക്കെ ജീവിച്ച് തിമിർത്ത ആൾക്കാരാണിവർ. അവരെ എങ്ങനെ കണക്കാക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും. ഇന്ന് അവർ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ അവർ വിചാരിച്ചത് അങ്ങനെയൊക്കെ അവർ പണ്ട് ചെയ്യാൻ കാരണം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. അവരിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഇനി അങ്ങോട്ട് ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞെന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് വരാൻ പോകുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു കഴിഞ്ഞെന്നാൽ പിന്നെ അവരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ വിഡ്ഢികൾ ഇതെല്ലാം എഴുതി വെച്ചതും എഴുതി കൊടുത്തതും ഒക്കെ. പക്ഷെ അവർക്കറിയില്ലായിരുന്നല്ലോ ഭാരതത്തിൻ്റെ ദേശീയത എന്തായിരുന്നു. ഏതായാലും ഈ കൊടും ചതികളും വൃത്തികെട്ട പണികളും ഈ കാലുനക്കലും മൂടുനക്കലും ഒക്കെ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അകത്ത് കിടക്കുന്ന വിഷമാണ്, അന്നത്തെ അപകർഷതാ ബോധത്തിൽ നിന്നുള്ള ചുരുക്കാണ് അവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവരും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.